ട്രെയിൻ തായ്ലൻഡിലെ ട്രെയിൻ വരികയാണ്. Only this side only. Yeah. ഇതാണ് ട്രെയിൻ മാർക്കറ്റ്. ഒരു മാർക്കറ്റിനകത്തൂടെയാണ് ട്രെയിൻ കടന്നു പോവുക. കണ്ടോ, റെയിൽവേ ട്രാക്കിന്റെ രണ്ട് സൈഡിലും കടകൾ കൊച്ചു കൊച്ചു കടകൾ നിറഞ്ഞിരിക്കുന്നു. ഏ, ട്രെയിൻ വരുന്നുണ്ട്. ഇടുങ്ങിയ മാർക്കറ്റിനകത്തൂടെയാണ് പോകുന്നത്. രണ്ടു വശത്തും ആൾക്കാരും, ഇതിപ്പോൾ കാഴ്ചക്കാരാണ്, പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ ഈ ട്രെയിൻ മാർക്കറ്റ് കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നു. വളരെ മനോഹരം. റെയിൽവേ ട്രാക്ക്, ട്രെയിൻ പോയി കഴിഞ്ഞു, വീണ്ടും മാർക്കറ്റായി. കണ്ടോ, ഇതെല്ലാം ട്രെയിൻ വരുമ്പോൾ ഇത് പൊക്കി വയ്ക്കും. ട്രെയിൻ വരുമ്പോൾ ഈ ഷെയ്ഡുകളും എല്ലാം പൊക്കി വയ്ക്കും, അല്ലെങ്കിൽ താഴ്ത്തി അടച്ചു വയ്ക്കും. ട്രെയിൻ പോയി കഴിയുമ്പോൾ വീണ്ടും അവർ അത് ഉയർത്തി വയ്ക്കും. അതായത് റെയിൽവേ ട്രാക്ക്, ഇത് ട്രെയിൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. ട്രെയിൻ മാർക്കറ്റ് റെയിൽവേ ട്രാക്കിലെ കച്ചവടം പൊടി പിടിക്കുകയാണ്. കണ്ടോ, തായ്ലൻഡിലെ ട്രെയിൻ മാർക്കറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. ട്രെയിൻ വരുമ്പം ഈ രണ്ട് വശത്തുള്ള കടകളുടെ മേൽമൂടിയെല്ലാം അടയ്ക്കും. ട്രെയിൻ കടന്നു പോകുമ്പോൾ വീണ്ടും ഒരു തുറക്കും. വളരെ രസകരമായൊരു കാഴ്ചയാണ്. ഇത് കാണാൻ വേണ്ടി ഒരുപാട് വിദേശികൾ ഇവിടെ എത്തുന്നുണ്ട്. ട്രെയിൻ വരാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്ക് രണ്ടു വശവും അടച്ചു വയ്ക്കുകയാണ്. നമ്മൾ കണ്ട കടകളെല്ലാം അടച്ചു തുടങ്ങും. അടച്ച ഷീറ്റ് ഇങ്ങനെ
മടക്കി അങ്ങ് മുകളിലേക്ക്. ഈ റെയിൽവേ ട്രാക്കിൽ വരിക്കച്ചക്ക കൃത്യമായി കഴിയുന്ന അമ്മ വരിക്കച്ച. ഇവിടെ എല്ലാം അടച്ചു കഴിഞ്ഞു. എൻ്റെ അമ്മയെ പോകുന്നൊരമ്മ ഇതുപോലെയായിരുന്നു പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ചക്കയും മുളകും എല്ലാം ഞാനും ചന്തയെ കൊണ്ടുപോയി വീട്ടിരുന്നത്. നാടൻ ജീവിതമാണ് തായ്ലൻഡിലെ ഗ്രാമപ്രദേശം. തായ്ലൻഡിലെ റെയിൽവേ ട്രാക്കിൽ ഞങ്ങളെ ടൂർ ടീമിൽ വന്നത് ഗംഗയും ദുർഗയും ട്രെയിൻ വരുന്നതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ട്രാക്കിൻ്റെ സൈഡിലേക്ക് ഇടിച്ചു കയറുകയാണ്. അപ്പോൾ ട്രെയിൻ തടഞ്ഞു നിർത്താനുള്ള പരിശ്രമമാണോ എന്നൊരു ഡൗട്ട്. അപ്പുറത്തേക്ക് കയറിയപ്പോൾ ഗംഗയെ ദുർഗയെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് മാറ്റി. അവിടെ അതേ മടക്കി മാറ്റുകയാണ്. അതും മടക്കി മുകളിലേക്ക്. ഇപ്പോൾ ട്രാക്ക് പെർഫെക്റ്റായിട്ട് ഓപ്പണാണ്. ഇനി വിദേശികൾ ഈ ട്രെയിൻ വരുന്നത് കാണാനായി നിൽക്കുക. നമ്മുടെയൊക്കെ നാടുകളിലാണെങ്കിൽ ട്രെയിൻ തട്ടും ട്രെയിൻ മുട്ടും എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ട്രെയിനിന് പോകാൻ തടസ്സം ഉണ്ടാകണ്ടെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക, സൈഡിലുള്ള എല്ലാം തട്ടി മാറ്റി. കുറച്ച് ഏരിയയെങ്കിലും അങ്ങനെയൊക്കെ വെച്ചാൽ അത് കൗതുകം ഉണ്ടാക്കുകയും വിദേശികളെ ആകർഷിക്കുകയും ചെയ്യും. വിദേശികൾക്ക് വേണ്ടത് അല്ല സ്റ്റൈലിൻ സംഭവങ്ങളൊന്നുമല്ല, നാടൻ സംഭവം എന്നിവിടെ മനസ്സിലാവും. തായ്ലൻഡ് അതുകൊണ്ട് വിദേശികളെ ആകർഷിക്കുന്നു, നല്ല പണം സമ്പത്തുണ്ടാക്കുന്നു ടൂറിസ്റ്റിലൂടെ ടൂറിസത്തിലൂടെ. നമ്മുടെ നാടൻ ചേട്ടനും ചേച്ചിയും മാങ്ങയും പ്ലം എന്തൊക്കെയോ പൂച്ചപ്പഴോ എന്തൊക്കെയോ മേടിച്ച് അങ്ങനെ വരികയാണ്. ഗംഗ ദുർഗ സുജാത ടീമിനോടൊപ്പം അവരും ചേർന്നു. വേണ്ട ജപ്പാനോ ചൈനയോ കൊറിയയോ എവിടെ നിന്നൊക്കെ രാജ്യങ്ങളിൽ നിന്ന് വന്ന് റെയിൽവേ ട്രാക്കിൽ നിന്ന് ഫോട്ടോ എടുത്ത് ട്രാക്ക് ചെയ്ത് ടൂറിസം പ്രൊമോഷനാണ്. അതെ, നാടൻ കടകളുടെ ഇടയിലൂടെയുള്ള റെയിൽവേ ട്രാക്കും അതിലൂടെയുള്ള ട്രെയിൻ സൗകര്യമാണ്. ആൾക്കാരെ കൂടുതൽ തങ്ങിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിൻ വരാതെ അങ്ങനെ ആണോ ട്രെയിൻ ടൈം മാറ്റി. ഓടിക്കോ ട്രെയിൻ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇവർ എത്ര ട്രെയിൻ എടുത്താണ് പതുക്കെ ട്രെയിൻ കൊണ്ടുവരുന്നത് അല്ലേ. പക്ഷെ ഇത് കാണാനാണ് ആൾക്കാർ ഇവിടെ ഉള്ളത്. നമ്മളവിടെയൊക്കെ ആണെങ്കിലോ ഓ അവിടെ തട്ടും ഇവിടെ തട്ടും ആൾക്കാരത് എല്ലാം മാറ്റിയിട്ട് കിട്ടും. ആ തട്ടില്ല, അങ്ങനെ തട്ടില്ല, എല്ലാം കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇല്ല തട്ടില്ല, തട്ടില്ല, ഇത് തേങ്ങ ഇരിക്കുന്നുണ്ടല്ലേ, തട്ടത്തില്ല, തേങ്ങ തട്ടില്ല, തേങ്ങ തട്ടത്തില്ല. ഇതാണോ ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളൂ. കണ്ടോ തട്ടത്തില്ല എന്ന് പറഞ്ഞില്ലേ, ഇനി കേറിക്കോ, കൂടെ കയറിക്കോ, കൂടെ കയറിക്കോ, കൂടെ കയറിക്കോ, ഓടി ഓടി പോ, ഓടി പോ, ഓടി കൂടെ, കൂടെ പോ. കടകളെല്ലാം വീണ്ടും നിവർന്നു വരികയാണ്. ഇപ്പൊ കാണാം ട്രെയിൻ പോകുന്നു, കടകൾ നിവർന്നു വരുന്നു.
കടകൾ നിവർന്നു തുടങ്ങുന്നു. കടകൾ നിവർന്നു തുടങ്ങുന്നു. ഇതാണ് ഐലൻഡിലെ ട്രെയിൻ മാർക്കറ്റ്. രസകരമല്ലേ?